ഹലോ, എല്ലാവരും എന്താ പറയുന്നത്? സുഖമായിട്ടിരിക്കണോ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ക്ലീനിങ് വീഡിയോ ആണ്. നമ്മൾ വീട് മൊത്തത്തിലൊന്ന് ഡിക്ലട്ടർ ചെയ്ത് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നു. ഞാനപ്പോൾ ഈ വീഡിയോ എടുക്കലും ക്ലീനിങ്ങും ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണല്ലോ. നമുക്ക് ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാന്ന് പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യുന്ന പണി ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് വീഡിയോ ഒന്നും എടുക്കാണ്ട് എൻ്റെ ഒരു ടൈം അനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പം അതിൽ നിന്ന് ഈ കുറച്ച് നേരം ഈ പഠിക്കണമെന്ന് ഒന്ന് മൈൻഡൊക്കെ മാറാൻ എനിക്ക് ക്ലീനിങ് ചെയ്യുന്നത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ക്ലീനൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ചുകൂടിയും ഫ്രഷാവും. അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ആ ഒരു ടൈം നോക്കിയിട്ട് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യല്ലേ, കുറേ നാളായി നമ്മൾ വീഡിയോയും ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേരെന്നോട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണിത്, കാരണം കുറേ പേർക്ക് ക്ലീൻ ചെയ്യാൻ മോട്ടിവേഷൻ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരാൾ ഇങ്ങനെ നല്ല ക്ലീനൊക്കെ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണ കാണുമ്പോൾ നമുക്കും ഒരു മോട്ടിവേഷൻ വരും. അത് സത്യമാണ്, എനിക്കും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടും കുറേ പേർക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി നമ്മളോട് വീഡിയോ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് പണ്ടത്തെ പോലെയല്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഞാൻ നിർത്തിയിട്ടില്ല എന്നുള്ളൂ, എനിക്ക് നിർത്താൻ ഒട്ടും ആഗ്രഹമില്ല കേട്ടോ. ഞാൻ എങ്ങനെയായാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യും. അപ്പോൾ പണ്ട് നമ്മൾ ദുബായിലായിട്ടുള്ള സമയത്ത് എനിക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കുക. അപ്പോൾ ആ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ യൂട്യൂബിലും വീഡിയോസ് ആയിട്ട് ഇടാറ്. അപ്പോൾ അത് എനിക്ക് രണ്ട് പണിയായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് കോളേജുണ്ട്, പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തി. അപ്പോൾ അവളെ കൊണ്ടാക്കലും കൊണ്ടുവരലും എൻ്റെ സമയം കുറേ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു 3 മണിക്കൂറൊക്കെയാണ് മോർണിംഗ് എന്നല്ല, കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വരണതിൻ്റെ ഇടയിൽ ഒരു 3 മണിക്കൂറൊക്കെ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് ഇപ്പോൾ നമ്മൾ കോളേജിൽ പോയിട്ട് ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും ഓൺലൈനിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് അത് ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ, കാരണം ഇല്ലെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ക്ലാസ്സിൽ പറഞ്ഞതെന്ന് അറിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ പേര് അങ്ങനത്തെ കുറേ ഡൗട്ടുകളൊക്കെ എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ ഞാനിപ്പോൾ ഒരു കറക്റ്റിൻ്റെ മാത്രമായിട്ട് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെയാണെന്ന്. പക്ഷേ കോഴ്സ് അനുസരിച്ചിട്ടും യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ലിബറലായിട്ട് പറയാൻ പറ്റില്ല, അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാം ആയിരുന്നെങ്കിൽ നമുക്ക് എക്സാമിന് വേണ്ടി അതുമാത്രം പഠിച്ച് ചെയ്യായിരുന്നു. പക്ഷേ ഈ അസൈൻമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ഒരു അസൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ചിലവാക്കേണ്ടി വരും. അത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളിങ്ങനെ കുറേ റെഫർ ചെയ്ത് വായിച്ച് അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്കതുകൊണ്ട് കുറച്ചധികം സമയം ആവശ്യമുണ്ട്. എന്നാൽ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഒട്ട് സമയമില്ലതാനും. പിന്നെ ഇങ്ങനെ ശനി ഞായറൊക്കെ കിട്ടുമ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ എനിക്ക് പഠിക്കാനൊക്കെ പറ്റാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ ഏട്ടന് വർക്കുണ്ട്, ഉച്ചയാകുമ്പോൾ വരും കേട്ടോ. ഇടയ്ക്ക് ഓവർ ടൈം ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ഇവിടെ ഓവർ ടൈം ചെയ്യണതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓവർ ടൈമിനൊക്കെ ഓവർ ടൈം പേ കിട്ടും കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഞാനും കൂടിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്കും സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാണ് പാട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ പൊക്കോളൂ. അപ്പോൾ കുഞ്ഞിക്കും ഇപ്പോൾ സ്കൂളിൽ പോകണോണ്ടേ, നമ്മൾ സ്കൂളിലില്ലാത്ത ദിവസങ്ങളിൽ അവൾക്ക് ഭയങ്കര ബോറടിയാണ്. ഇപ്പോൾ തീരെ ഫോണൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ കുഞ്ഞി. പണ്ട് നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ ഇടയ്ക്കെങ്കിലും ഫോണൊക്കെ കൊടുക്കും, പക്ഷേ ഇപ്പോൾ കുഞ്ഞി ഫോണ് യൂസ് ചെയ്യേയില്ല, ഫോണിലൊന്നും കാണുമില്ല. അതുപോലെ ടി വിയിലും ഇപ്പോൾ സ്കൂളിൽ പോകണോണ്ട് അവൾക്ക് സമയമില്ലേ. അവൾ വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി കാണും. എന്നാലും ആൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ടി വി കണ്ടിരിക്കാനൊക്കെ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞി ഉറങ്ങും ചെയ്യും കേട്ടോ. കാരണം നേരത്തെ എണീക്കണമല്ലോ. അപ്പോൾ കുഞ്ഞിയുടെ ഒരു
ഒരു റൂട്ടീനൊക്കെ കുഞ്ഞിടീം ചേഞ്ച് ചെയ്തു. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ കുഞ്ഞിക്ക് ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ നമ്മൾ എങ്ങടേലും പോയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാൽക്കണി കേട്ടോ, ഞാൻ എൻ്റെ വിശേഷം പറയണതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ബാൽക്കണി ആദ്യം ക്ലീൻ ചെയ്തു. ബാൽക്കണി പിന്നെ അത്ര വൃത്തികേട്, അതായത് അഴുക്കും അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ച് വെച്ചതും അതൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഷൂറാക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട് അത്ര വലിയ വീടൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ഥലം നമ്മൾ ഒന്ന് നോക്കിയും കണ്ടും ഓർഗനൈസറൊക്കെ മേടിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ ആകെ മിസ് ചെയ്തു പോവും. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാറില്ല, കാരണം നമുക്ക് വെക്കാൻ സ്ഥലമില്ലല്ലോ. പിന്നെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസറൊക്കെ മേടിച്ച് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ കുഞ്ഞിയുടെ ഈ ടോയ് ബോക്സാണ്, അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അവളെന്ന് വെച്ചാൽ അവൾക്ക് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എന്തോ ടോയ് മേടിക്കണം, അതൊരു നിയമം പോലെയാണ്. അതായത് പുറത്തൊരു കടയിൽ പോയാൽ ഒരു ടോയ് വേണം എന്നൊരു ഇത് കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും അതിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും ഈ കുഞ്ഞു കുഞ്ഞേ കുറേ ടോയ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാൻ എടുത്ത് വേറെ കവറിൽ മാറ്റി വെക്കുകയാണ് കേട്ടോ. കുറേ നാൾ കഴിഞ്ഞിട്ട് അതെടുക്കുമ്പോൾ അവൾക്ക് അതൊക്കെ പുതിയ ടോയ് ആയിട്ട് തോന്നുമല്ലോ. പിന്നെ അവൾ മെയിനായിട്ട് കളിക്കുന്ന ടോയ്സ് മാത്രം ഇപ്പോൾ വെക്കുകയാണ്. പിന്നെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ വേസ്റ്റിൽ കളയാണ് കേട്ടോ. അതായത് യൂസ്ഫുൾ അല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്, അത് ആർക്കും യൂസ്ഫുൾ ആവില്ല. നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം, അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഇവിടെയുണ്ട്. അത് നല്ലതാണ്, നമുക്കൊന്നും ആവശ്യമുണ്ട്, അതായത് നമുക്ക് ആവശ്യമില്ല, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവർ കൊണ്ടുവച്ച്, ഇപ്പോൾ കാലത്ത് കൊണ്ടുവച്ച വൈകുന്നേരം ആകുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ളവർ മാത്രമേ എടുക്കുള്ളൂ, കാരണം ഇത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഗേറ്റഡ് കോമ്പൗണ്ടാണ്. പുറത്തുനിന്ന് ആർക്കും അങ്ങനെ കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലേക്കൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മുടെ നാട് പോലെയൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആരും പരിചയമൊന്നുമില്ല. പിന്നെ കുറേ പേര് പ്രായമായവർ അതുപോലെ സിംഗിളായിട്ട് താമസിക്കുന്നവർ അവരൊക്കെ ആയിരിക്കും. പിന്നെ അവരൊക്കെ ജോലിക്കാരായിരിക്കും. ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആള് ഒരു ഓസ്ട്രേലിയനാണ്, ആൾ എന്തോ മജീഷ്യൻ എന്തോ ആണെന്ന് തോന്നുന്നു. സിംഗിളായിട്ട് താമസിക്കുന്ന ആളെ നമ്മൾ വല്ലപ്പോഴും മാത്രമാണ്, അങ്ങനെ തീരെ കാണാറില്ല, വല്ലപ്പോഴും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹായ് ബൈ അത്ര തന്നെ. പിന്നെ മലയാളീസിനൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒരു മലയാളി ഫാമിലിയാണ് തോന്നണൂന്ന്, അങ്ങനെ അവർ സംസാരിച്ച് പോണ കണ്ടിട്ട് തോന്നണൂന്ന് പറയണു. പക്ഷേ അതും ലിവിങ് ടുഗദർ അല്ലാണ്ട് ഫാമിലി ഒന്നല്ല, അങ്ങനെ കപ്പിൾസായിട്ട് താമസിക്കണവരൊക്കെ ഇനി ഞാൻ തോന്നണു അങ്ങനെ. അപ്പോൾ നമുക്കങ്ങനെ അയൽപ്പക്കം എന്നൊന്നും പറയാനില്ല കേട്ടോ, അത് ദുബായിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ ഭയങ്കര കൂട്ടുകൂടി നടക്കുന്ന ആളൊന്നുമല്ല, കുറച്ചൊക്കെ പേഴ്സണൽ സ്പേസിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനായിട്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ട് വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് കയറി പരിചയപ്പെടുന്ന ഒരു ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ തീരെ ഉണ്ടാവില്ല കേട്ടോ. കുഞ്ഞ് നേരെ തിരിച്ചാണ്, കുഞ്ഞ് അച്ചിയുടെ പോലെയാണ്, അവളുടെ അച്ഛൻ്റെ പോലെയാണ്. കുഞ്ഞി എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വിഷ് ചെയ്യാനും സംസാരിക്കാനും കുഞ്ഞിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലായാലും കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, കുറേ പേരല്ലോ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കമൻസിലാന്ന് തോന്നുന്നു, കുഞ്ഞി അഡ്ജസ്റ്റ് ആയോ എന്നൊക്കെ. കുഞ്ഞിക്ക് ഒരു ഫസ്റ്റ് വീക്ക് മാത്രമാണ് കേട്ടോ സ്കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് പ്രശ്നം ലാംഗ്വേജ് തന്നെയായിരുന്നു, കാരണം നമ്മൾ തീരെ കുഞ്ഞോട് ഇംഗ്ലീഷൊന്നും സംസാരിക്കില്ല. അപ്പോൾ കുഞ്ഞിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂസ്ഡ് അല്ലല്ലോ. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ക്ലാസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് ഒന്നുമില്ല, ഏഷ്യൻസ് ഉണ്ട്, ചൈന അങ്ങനത്തെ ആൾക്കാരുണ്ട്, പിന്നെ ഓസ്ട്രേലിയൻസും പിന്നെ ഇറ്റലി ഫ്രാൻസ് അങ്ങനത്തെ ഉള്ള രാജ്യത്തുള്ളവരാണ്. അപ്പോൾ എല്ലാവരുടെയും കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ കുഞ്ഞിക്ക് ഫസ്റ്റ് വീക്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പറയും ആരും എൻ്റെ കൂടെ കളിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കും സങ്കടം ഉണ്ടോ, അയ്യോ ആരും കളിച്ചില്ലേ, ഇവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലല്ലോ എന്താ പറയേണ്ടതെന്ന്. ബാക്കിയെല്ലാ കുട്ടികളും സംസാരിക്കില്ലോ ഇംഗ്ലീഷിൽ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മളോട് മലയാളം സംസാരിച്ചാലും അവൾ വീട്ടിൽ വന്നിട്ടായാലും അവൾ കളിക്കുമ്പോൾ ഇങ്ങനെ അവളൊരു അപ്പുറത്തൊരാളുണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ടൊക്കെ വർത്തമാനം പറയുക. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സംസാരിക്കുക, പെട്ടെന്ന് തന്നെ ഫ്രേസിങ് സെൻറ്റൻസ് ഉണ്ടാക്കാനും ഫ്രേസ് ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ.
അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴും അവള് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റായി. പിന്നെ കുഞ്ഞിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, കുഞ്ഞ് പെട്ടെന്ന് എല്ലാവരുമായിട്ട് മിംഗിളാവും, അങ്ങനെ നാണം കുണുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ കുഞ്ഞിക്ക് അഞ്ച ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേരൊക്കെ അറിയാണ്ടോ. അവളോട് ഞാൻ എന്നും ചോദിക്കുമ്പോൾ അവൾ ഓരോരുത്തരുടെ പേര് പറയും. ക്ലാസ്സിൽ പോകുമ്പോഴായാലും അവൾ ഓരോരുത്തരെയും എനിക്ക് കാണിച്ചു തരും, ഇതാണ് ആ കുട്ടി, ഇതാണ് പേരൊക്കെ പറഞ്ഞിട്ട്. അവളുടെ സ്കൂളിൽ വേറെ അപ്പുറത്തെ ക്ലാസ്സിൽ വേറൊരു മലയാളി കുട്ടിയുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് അവളൊന്നും ഇതുവരെ ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല, ഈ പറഞ്ഞ പോലെ ആരും പേരും അറിയില്ല എന്ന്. അപ്പോൾ അത് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കുട്ടികളായതുകൊണ്ട് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാനൊക്കെ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്തോളും. പക്ഷേ കുട്ടികളായിട്ട് മിംഗിൾ ചെയ്യുന്നത് കുട്ടികളുടെ ക്യാരക്ടർ പോലെ ഇരിക്കും. ഇപ്പം എൻ്റെ പോലത്തെ ഇത്രയും ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കമ്പനി ആവില്ല. പക്ഷേ അത്യാവശ്യം അങ്ങോട്ട് കയറി വർത്തമാനം പറയുന്ന കുട്ടികളാണ്, മിംഗിൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞിൻ്റെ സ്കൂള് കുറച്ച് അക്കാദമിക്സ് സ്ട്രിക്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഈവൺ പ്രീ പ്രൈമറി ആയാലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതേ മെയിനായിട്ട് ഫസ്റ്റ് ടൈമിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, റിസൾട്ട് കിട്ടി, പേരൻസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്, നമുക്കത് നമ്മളങ്ങനെയാണല്ലോ ശീലിച്ചിട്ടുള്ളത്. എവിടെയൊന്നും അധികം പഠിത്തത്തിന് അവർ അത്രയും അങ്ങനെ നമ്മുടെ പോലെയൊന്നും സ്ട്രിക്റ്റ് ആക്കില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൻ നാട്ടിൽ സ്കൂളിൽ പഠിച്ച ഒരു ഇതൊന്നും കുഞ്ഞെത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയോട് ചോദിക്കുമ്പോൾ പറയും മോൻ 100 എന്നുള്ളത് വരെ വേർഡ്സിലൊക്കെ എഴുതി തുടങ്ങിയെന്ന്. കുഞ്ഞി ഇപ്പോഴും ABCD ലെറ്റേഴ്സ് പഠിച്ചു വരണുള്ളൂ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ അവരെ പേര് എഴുതുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവരാദ്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നും ക്ലാസ്സിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ എഴുതാൻ പറയും, പേരെഴുതാൻ പറയും. അങ്ങനെ ഇപ്പോൾ അവൾ എഴുതി തുടങ്ങി പേര്. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ്, ഓരോ നാട്ടിലെ ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ പഠിപ്പിക്കുന്ന രീതിയൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ ഏകദേശം നമ്മുടെ ഹോളും ഒതുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അവിടെ എനിക്ക് കുഞ്ഞിയുടെ ആ ഒരു ടോയ് ബോക്സാണ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് മസ് ഫ്രീ ആക്കി. പിന്നെ അധികം ഒതുക്കി പെറുക്കി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേയൊക്കെ ഞാൻ എന്നും ഇതിന് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് കേട്ടോ, എടുത്ത സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വെക്കാനും എന്നും ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യും. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സാധനം എടുത്തെടുത്ത് വയ്ക്കുന്ന ക്യാരക്ടറേ അല്ലായിരുന്നു എൻ്റെ. പിന്നെ നമ്മളിങ്ങനെ പ്രായം ചെല്ലും തോറും നമ്മുടെ ക്യാരക്ടറിൽ പല ഡിഫറൻസും വരില്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അലങ്കോലായി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഉപകാരമാണ്. ഇപ്പോൾ കുഞ്ഞായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുഞ്ഞിയുടെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വെച്ചോളും. ചില ദിവസങ്ങൾ മടി വരുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവൾക്കിങ്ങനെ എന്നെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. സഹായിക്കുകയും ചെയ്യും. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ എന്നോട് പറയും ഞാൻ അമ്മേനെ കുറിച്ച് ആലോചിച്ചു, അമ്മേനെ മിസ് ചെയ്തു, അമ്മേനെ സഹായിക്കണം എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞി. ഇടയ്ക്ക് ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ്. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, തണുപ്പായി തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ തണുപ്പായി കഴിഞ്ഞാലാവും അവർക്ക് എണീക്കാനൊക്കെ ഒരു മടിയാവുക. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെക്കേഷൻ ആയല്ലോ അല്ലേ. ഇവളുടെ കുഞ്ഞിക്ക് ഇവിടെ ഫസ്റ്റ് ടേം കഴിഞ്ഞു, ഇനിയിപ്പോൾ 2 ഹോളിഡേ ആണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടേം തുടങ്ങും. നാട്ടിലെ പിള്ളേർക്കൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ്റെ സമയമായല്ലോ. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ആണ് ഇവിടെ. ഇവിടെ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക, ഡിസംബറിലാണ് എൻഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഹാളും ബാൽക്കണി ഒരു ദിവസമാണ് ക്ലീൻ ചെയ്തത്. കിച്ചൺ പിറ്റേ ദിവസമാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. കാരണം ഈ പറയുമ്പോൾ എനിക്ക് അതുമാത്രമല്ലല്ലോ, ഇടയ്ക്ക് പഠിക്കാതിരിക്കണം, അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ക്ലാസ്സിൽ പോകണം. ഈ സമയത്ത് പിന്നെ എല്ലാ ക്ലാസ്സും നമ്മൾ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ക്ലാസ്സുകളുണ്ട്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും എൻകറേജ് ചെയ്യുക നമ്മളെ ക്ലാസ്സിൽ, നമ്മൾ കോളേജിൽ തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അത് വേറെ ഒന്നുമില്ല, അറ്റൻഡൻസിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടല്ല. നമുക്ക് ഒരു കുട്ടികളൊക്കെ ആയിട്ടൊന്ന് മിംഗിൾ ചെയ്യാനും ഒക്കെ ഒരു കണക്ഷൻസൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് കേട്ടോ. അത് നല്ലതാണ്. പിന്നെ ചില ക്ലാസ്സുകൾ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് പോകേണ്ടി വരും, കാരണം നമുക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് അത് ഓൺലൈനൊന്നും എടുത്താൽ ശരിയാവില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോണു. ഇനിയിപ്പോൾ മെയിലാണ് ഈ സെമസ്റ്റർ എൻഡ് ചെയ്യുക, അതുവരെ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്ന്
ഇതാണ് കേട്ടോ, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയല്ല ഞാൻ ക്ലീൻ ചെയ്ത്, പിന്നത്തെ തിങ്കളാഴ്ചയാണ് കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്യണേ. കിച്ചണായാലും ഇപ്പോൾ വൈകുന്നേരം ലാസ്റ്റ് പാത്രം കഴുകലൊക്കെ ഏട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഏട്ടനായാലും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെ വേണമല്ലോ. എനിക്ക് എന്നു വെച്ചാലും അതിൻ്റെ ഇടയിൽ ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കരമായിട്ട് ഉറക്കം വരും. പണ്ടത്തെ പോലെയല്ല, ഞാനും നേരത്തെ എനിക്കല്ലേ. അപ്പോൾ എനിക്ക് ഒരു മാക്സിമം ഒരു 9:30 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം തൂങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാത്രി ലാസ്റ്റ് കിച്ചൺ ക്ലീനിങ് ഏട്ടനാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഈ എണ്ണയൊക്കെ തെറിച്ചിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനെ കട്ടയിട്ട്, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണൊന്ന് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു ജിഫിൻ്റെ ഒരു ക്ലീനിങ് സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ്, ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലും അങ്ങനത്തെ ഗ്രീസി ആയിട്ടുള്ള ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ വിഷുവൊക്കെ അല്ലേ വരണേ, അപ്പോൾ വിഷുവിൻ്റെ സമയത്ത് എന്തായാലും ക്ലീനിങ്ങിൻ്റെ സമയം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ എനിക്ക് അസൈൻമെൻറ്റ് സബ്മിഷനും കാര്യങ്ങളും തിരക്കാണ്. കഴിഞ്ഞ വട്ടം വിഷു കുറച്ചുകൂടി എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിരുന്നു. കാരണം വേറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുഞ്ഞും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിൻ്റെ അതൊന്നും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ സമയം പോണത് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കലും കൊണ്ടുവരൽ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെന്താ, പിന്നെ ഞാൻ അധികം വീഡിയോസ് ചെയ്യാത്തതും തിരക്കായതുകൊണ്ടാണ്. അല്ലാണ്ട് യൂട്യൂബ് നിർത്താനുള്ള ഒരു ഇതോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടോന്നല്ല. നമുക്കെല്ലാം ചെയ്യാൻ അതിൻ്റേതായൊരു ഒരു പോസിറ്റിവിറ്റിയും ഒരു മൂഡൊക്കെ വേണമല്ലോ. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം ഇത് ക്ലീനിങ് ചെയ്യുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെയാണ് നമുക്കൊരു മടി വരാം, സമയം കിട്ടാണ്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി, എന്നിട്ടാണ് ഇപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പല വീഡിയോസിനായിട്ട് പല, അതായത് നമ്മൾ പണ്ട് അപ്ലോഡ് ചെയ്ത പല വീഡിയോസിൻ്റെയും കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിൽ അർജൻറ്റാണ്, എമർജൻസി പോലത്തെയുള്ള കമൻസിന് മാത്രമാണ് കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. അതായത് നമ്മൾ ഈ കണ്ടൻറ് വീഡിയോസായിട്ട് ചെയ്ത ഹെൽത്തിൻ്റെ ബേസ്ഡ് വീഡിയോസിനൊക്കെ എന്തെങ്കിലും കമൻസ് വരുമ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറ്. പിന്നെ ഇപ്പോൾ കുറേ കുട്ടികൾ ഈ സെമസ്റ്ററിൽ വന്നിട്ടുണ്ട്, പുതിയ കുട്ടികൾ, ഒരുപാട് മലയാളി കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ ഞെട്ടിപ്പോയി, ഗ്രൂപ്പായിട്ട് സംസാരിച്ച് പോണ കുട്ടികളൊക്കെ മലയാളി കുട്ടികളാണ്, മലയാളത്തിൽ സംസാരിച്ച് പോണവർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ വന്നപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം എല്ലാവരും സ്പ്ലിറ്റായി പോയി, പലരും പല സബ്ജക്റ്റുകളായിരിക്കും പല സെമസ്റ്ററിൽ എടുക്കുക. നമ്മുടെ നാട്ടിൽ പോലെ ആ കോഴ്സ് ഓർഡറിലൊന്നും എടുക്കണ്ട. ഫസ്റ്റ് ഇയറിൽ മാത്രമാണ്, ഫസ്റ്റ് സെമ്മിൽ മാത്രമാണ് നമുക്ക് കോഴ്സ് ഓർഡറിൽ സെമസ്റ്ററുകൾ അല്ല സബ്ജക്റ്റുകൾ എൻറോൾ ചെയ്യേണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടവരൊന്നും ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊന്നും ഇല്ല. പലരും പല കുട്ടികളാണ്, പുതിയ കുട്ടികളാണ്. പിന്നെ ഒരുപാട് പേര് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. സൗദി, UAE ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഒഴിവ് അനുസരിച്ചിട്ട് ഞാൻ ഫ്രീ ആണെന്ന് എനിക്ക് ഒരു ആ ഫീല് കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എല്ലാത്തിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു തുടങ്ങി. പിന്നെ നമുക്കിവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊന്നും ഓണർ വരുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കൂടുമ്പോൾ വരാറുണ്ടെന്നാണ്. പക്ഷേ നമുക്ക് വീട് തന്നതിന് ശേഷം ആളെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ 1 ആവാറായി നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട്. ഇനിയിപ്പോൾ വരുമോന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വന്നാലും വീട് ക്ലീനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ബെഡ്റൂമിലൊന്നും ക്ലീൻ ചെയ്യാനില്ല കേട്ടോ, അതൊക്കെ ഓൾറെഡി ക്ലീൻഡ് ആണ്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലീനിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തത് കുറേ നാളായി ഷെയർ ചെയ്തിട്ട്. പിന്നെ ഈ ലിക്വിഡ്, അയ്യോ ഞാൻ അതിൻ്റെ ക്ലോസപ്പ് എടുത്തില്ല അല്ലേ. ഇത് നമ്മുടെ ഈ കിച്ചണിൻ്റെ സിങ്കിലൊക്കെ ഈ ക്ലോഗൊക്കെ മാറാനും അതിൽ ഡ്രെയിനിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറാനൊക്കെ വേണ്ടിയിട്ട് ഒഴിക്കാൻ പറ്റുന്നൊരു ലിക്വിഡാണ് കേട്ടോ. ഇതൊരു 500 ml അതിൻ്റെ ഉള്ളൊഴിച്ച് 20 മിനിറ്റ് കഴിയുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. എന്തെങ്കിലും
ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസായി പോയിക്കോളും. ഞാൻ പിന്നൊരു വീഡിയോയിൽ അതിൻ്റെ ക്ലോസപ്പ് പറഞ്ഞുതരാം കേട്ടോ, എന്താണ് ലിക്വിഡിൻ്റെ പേരെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ കിൻഡിൽ ദൻ ടേക്ക് കെയർ, ബൈ ബൈ.